ആരിഫ് മുഹമ്മദ് ഖാൻജി ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഴയ വീര്യമൊക്കെ ചെറുതായി ഒന്ന് ചോർന്നു പോയി. ഇതെല്ലാ തവണയും പതിവുള്ളതാണ്. ഓരോ സംഭവം വരുമ്പോഴും എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉള്ളിൽ ഒളിപ്പിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പോരാട്ടത്തിനിറങ്ങുന്നത് എന്ന് വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പോഴും അത് തന്നെ, അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിന് പൈസ കിട്ടി, ബാക്കി ഫണ്ട് കുറച്ച് തടഞ്ഞു വെച്ചിരുന്നത് എഴുപത്തഞ്ച് ലക്ഷം കൊടുത്തു, അതെല്ലാം ഓക്കെ. ചോദിക്കാനും ഒരു മറുചോദ്യം ചോദിക്കാനൊക്കെ ഭാവമുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഈ പോരാട്ടത്തിനിറങ്ങിയത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ കിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അതിഥികൾ വരുമ്പോൾ കൊണ്ടുപോകാനുള്ള വാഹനം മൂന്നെണ്ണം, ഒന്നല്ല രണ്ടല്ല മൂന്ന് ഇന്നോവ കാറും അതിന് ഡ്രൈവറും. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് പറഞ്ഞത്? അതിഥി ദേവോ ഭവ. അതെ, ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അതിഥികൾ വരുമ്പോൾ എനിക്ക് സ്വീകരിക്കണ്ടേ? പത്ത് അതിഥികൾ വന്നാൽ പത്ത് കാർ വേണം. ഞാൻ ആലോചിച്ചു, ഞാൻ ശരിക്കും ആലോചിച്ചു സാർ, ഈ രാജ്ഭവൻ കാഴ്ച ബംഗ്ലാവാണ് അല്ല ഇങ്ങനെ. ഈ ശരിക്കും ഗവർണറുടെ സെക്രട്ടറി എഴുതി കത്ത് കണ്ടില്ലേ, ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ മാർച്ച് വരെ അതിഥികളുടെ സീസൺ ആണെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെയാണ് ഈ സീസൺ എടുക്കുന്നത്. ഇപ്പൊ മൂന്നാർ കീലക്കുറിഞ്ഞി പൂക്കുന്നു, പൊന്മുടിയില് മഞ്ഞ് ഉള്ള സമയം, അതേപോലെ സീസണായി അതിഥികൾക്ക് വരാനുള്ള സീസണാണ്. അതുകൊണ്ട് മൂന്ന് വാഹനവും ഡ്രൈവർമാരെയും ഫുൾ ടൈം ഇട്ട് തന്നേക്കണമെന്ന്. എനിക്കൊരു സംശയം, ഈ ഗവർണറെ കാണാൻ വരുന്നവരും വല്ല അത്തപ്പാടികളും അല്ല വണ്ടിയില്ലാത്തവരും ഒക്കെ നടന്നു വരുന്നവരും ബസ്സിൽ കയറി, കെ എസ് ആർ ടി സി ബസ്സിൽ കയറി വേർത്തൊരിച്ച് അവിടെ ഒന്ന് ഇറങ്ങി അല്ലെ മുണ്ടിൻ്റെ തലപ്പ് ഒട്ടിച്ചൊന്ന് തുടച്ച് നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നവരാണോ ഗവർണറെ കാണാൻ വരുന്നവർ? അതാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ പദവിയിലിരിക്കുന്ന ആളുകൾ ഗവർണറെ സന്ദർശിക്കാൻ വന്നാൽ അവർക്ക് സ്റ്റേറ്റ് അല്ലാതെ തന്നെ കാറുണ്ട്, കാർ കൊടുക്കുമല്ലോ. സ്റ്റേറ്റ് കാർ അല്ലെങ്കിൽ പോലും അവർക്ക് വ്യക്തിപരമായിട്ട് അവർ കാറുണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിൽ തന്നെ ഏതൊരു കൂലിപ്പണിക്കാരന്റെ വീട്ടിലും കൊണ്ട് നാല് വീലുള്ള ഒരു കാർ അല്ല. അത് മാത്രമല്ല, ഗവർണറുടെ ഈ എന്താണ് അതിഥി ദേവോ ഭവ എന്നുള്ള ഭാവം കഴിഞ്ഞ ന്യൂഇയറിന് കോളം സർക്കാർ ഗസ്റ്റ് ഹൗസ് ഫുള്ള് ഗവർണർക്ക് വേണ്ടി, ഗവർണറുടെ അതിഥികൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. അതാണ് അവസ്ഥ. അപ്പോ സൽക്കാരം നടത്തി ആണോ ഒരു ഗവർണർ എന്നുള്ളൊരു പദവിയൊക്കെ അല്ലേ? ഇടയ്ക്ക് ഇപ്പോ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ നമ്മുടെ ശ്രീധരൻപിള്ള ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് അതൊക്കെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവര് വന്നാൽ പലരും പോയിട്ടുണ്ട്, അവർക്കതിന് സൗകര്യം ഒരുക്കി കൊടുക്കും. അല്ലെങ്കിൽ അതിനിപ്പോ സ്റ്റേറ്റ് കാർ തന്നെ, സ്റ്റേറ്റ് കാറിലൊന്നുമല്ല, അവർക്ക് വേറെ വാഹനം അറേഞ്ച് ചെയ്ത് രാജ്ഭവനിൽ നിന്ന് വേറൊരു വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊക്കെ ഉള്ള ഇത് എനിക്ക് കാറ് വേണം എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ ഇത്തരം ഡ്രൈവറും അതെ ഇത്തരം സാധനങ്ങളൊക്കെ ഉള്ളിൽ വച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിനിറങ്ങിയത് എന്നുള്ളതാണ് രസകരമായ കാര്യം. അദ്ദേഹത്തിന്റെ തനി കോണം മനസ്സിലായി ജനങ്ങൾക്ക്. പച്ച മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഈ ഗവർണറുടെ ഈ ഘട്ടത്തിൽ പോരല്ലെന്നും ഈ അത്ര ഇരിക്കേണ്ടിടത്ത് ഇരുന്നാ മതി എന്ന് പറഞ്ഞതുപോലും ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഇദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രിയകൾ, എന്നിട്ട് നമ്മളിത് പറയുന്ന ഒരാൾ പറയുമ്പോൾ അയാൾ ആ തരത്തിൽ ഒന്നുമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല, പരിശുദ്ധനാണെങ്കിലും ഒക്കെ. ഇത് ആദ്യം മുതലേ തന്നെ ആരോപണങ്ങളുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പേരിൽ, വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉള്ള ഒരാളാണ്. പണ്ട് പോലെ പുള്ളി ഈ ബി ജെ പി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എത്ര പാർട്ടികൾ മാറി മാറി മാറിയാണ് അദ്ദേഹം. അധികാര രാഷ്ട്രീയത്തിന്റെ ഒരാളാണ്. അത് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കളിച്ചു നോക്കുക. അതൊക്കെ ഇവിടെ വന്ന് അധികാരത്തിന്റെ ശീതള ചായയിൽ വന്ന് ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല, സൂചിച്ചോട്ടെ, എന്ത് വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദം ചെലുത്തി ഒരു സർക്കാരിനെ, ഒരു ജനകീയ സർക്കാരിനെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. ഒന്നാമത് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലാണ് അല്പം. അപ്പോൾ അതിൻ്റെ കൂടെ ഇദ്ദേഹം സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ ഒരു വഴിക്ക് ആക്കാനുള്ള അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗവർണർക്ക് ചേർന്നതല്ല, ഒരിക്കലും ഒരു ഗവർണർക്ക് ചേർന്ന നടപടിയല്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ഇവർ പുതുതായി തുടങ്ങി വെച്ച ഒരു വൃത്തികെട്ട പരിപാടിയാണെങ്കിൽ ഗവർണർ എതിർത്തോട്ടെ. ഓക്കെ, ഇത് ഗവർണർ ഈ എതിർക്കുന്നതൊക്കെ 1959 തുടങ്ങിയ കാര്യങ്ങളെ എതിർക്കുന്നു. പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ, അത് എല്ലാവരും കേരളം ഒന്നടങ്കം അംഗീകരിച്ച് ഉണ്ടായ ഒരു സംഗതിയാണ്. അതിൻ്റെ അത് വേണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് വേറൊരു കാര്യം. അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഗവർണർ ഫൈറ്റിന് ഇറങ്ങുമ്പോഴാണ് ഗവർണർക്ക് അതിനകത്തൊക്കെ ഇടപെടുന്നതിനൊരു രീതിയുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത കാര്യങ്ങളാണ് ഗവർണർ പറയുന്നത്. അതിനെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ
ഗവർണർ അങ്ങ് പ്രതിപക്ഷ നേതാവാക്കു എന്ന് വരെ ചോദിച്ചു. അല്ല, അങ്ങനെയാണ്, അദ്ദേഹം ഗവർണറാണെന്ന് തോന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ആ വാർത്ത ചെയ്തിരുന്നു, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും പഴയ ജില്ലാ പ്രസിഡന്റും ഈ സ്വന്തം അളിയന്മാരോടൊക്കെ സംസാരിക്കുന്നത് പോലെ കയ്യൊക്കെ ഇട്ട് ആ കണ്ടോ മറ്റേ സിനിമയൊക്കെ എന്ന് പറഞ്ഞ് ആ ടൈപ്പാണ്. അത് ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് പറ്റിയതാണ്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നിന്ന് പാർട്ടി അണികൾ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് ഈ ബി ജെ പിക്കാർ വെളിയിൽ ഇറങ്ങി പറഞ്ഞത് എന്താ? ഇതാ ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മുക്കിക്കറ്റുകളെയും ഗവർണർ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. എന്നിട്ട് ഗവർണർ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടു, ഞാൻ ആരോട് വിശദീകരണം. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും ഗവർണർക്ക് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. ഇത് ആളുകളെ പൊട്ടന്മാരാക്കുന്നതന്നെ ഒരു തെളിവല്ലേ? ഇത് ഒരു ഗവർണർക്കൊട്ടും യോജിച്ച നടപടിയല്ല ഇതൊന്നും.